ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ മാങ്ങപ്പച്ചടി. അടിപൊളിയുണ്ട്. ഇതിനായിട്ടൊരു ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ മാങ്ങ നമുക്ക് അരക്കണം, അപ്പം അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നാളികേരമാണ്. ഇതെല്ലാം കൂടെ നമ്മൾ അരക്കുക ചെയ്യുക, അപ്പം അതിലേക്ക് നാളികേരം വേണം. മാങ്ങ ചെറുതായതുകൊണ്ട് ഒരു ചെറിയ മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അമ്മിയിൽ അരക്കുകയാണെങ്കിൽ കൂടുതൽ സ്വാദാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക്, കാന്താരി ആണെങ്കിൽ കൂടുതൽ നല്ലത്, നല്ല സ്വാദുണ്ടാവും. ഒരു അഞ്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം. ജീരകത്തിൻ്റെ അളവ് കൂടരുത്, അതിൻ്റെ ചൊവയൊന്നും എടുക്കാൻ പാടില്ല. ഞാൻ അരയ്ക്കാൻ ആവശ്യമുള്ള ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നുറുക്കി വെച്ച മാങ്ങയും കൂടെ ചേർക്കാം. മാങ്ങ ചേർത്തിട്ടും ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയരുത്, അരഞ്ഞാൽ അതിൻ്റെ സ്വാദ് പോവും. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം, ഒരു അര ടീസ്പൂൺ കടുക്. കടുക് നന്നായിട്ട് അരക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ അതാ അത് ചതച്ചെടുത്തിട്ടുണ്ട്. കടുക് ചേർത്തിട്ട് നന്നായിട്ട് അരക്കരുത്, അങ്ങനെ അരച്ചാൽ അതിനൊരു കയ്പ്പുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ച തൈര് ചേർക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പുളിക്കനുസരിച്ച് വേണം ചേർക്കാൻ. ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് വറുത്തിടണം. അതിനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കൂടുതൽ സ്വാദ്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഒരു വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പില. ഇനി നമ്മുടെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതൊഴിച്ചതിന് ശേഷം തിളയ്ക്കരുത്, നന്നായിട്ട് ഒന്ന് ചൂടായാൽ മതി. തിളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോരൊക്കെ ഒഴിച്ചതുകൊണ്ട് അതിൻ്റെ രുചി മാറിപ്പോവും. ഇനി ആ മിക്സിയുടെ ചാറിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിക്കാം. മോരുണ്ടെങ്കിൽ മോര് ഒഴിച്ചാൽ മതി, പുളിക്കനുസരിച്ച്. ഇപ്പോൾ മോര് പുളിയുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചുള്ളൂ, ബാക്കി വെള്ളമാണ് ഒഴിച്ചത്. അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങപ്പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ പച്ചടി പക്ഷെ മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതയാണ്. അത് മൂവണ്ട മാങ്ങ അല്ലെങ്കിൽ ഗോമാങ്ങ, ഇത് രണ്ടുപേരുടെ നല്ലത്. പുളിമാങ്ങ അത്ര എടുക്കില്ല, അത് മൂപ്പ് കുറവുള്ള മാങ്ങ. അപ്പോൾ ഒരു വിധമൊക്കെ മൂപ്പായി തുടങ്ങിയിരുന്നാലും നമുക്ക് പിന്നെ മൂക്കാത്ത കുറച്ച് കിട്ടി. പണ്ടത്തെ വീടുകളിലൊക്കെ മാങ്ങ ഉണ്ടായ എന്നും ഈ പറഞ്ഞ മാതിരി മാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു നാടൻ കറിയുമായി അടുത്ത പ്രാവശ്യം കാണാം.